ചട്ടമ്പിയുടെ മാലാഖ, രചന കൃഷ്ണപ്രിയ, അവതരണം സാലിം കരുളായി. ആര്യ അസ്വസ്ഥതയോടെ ഉമ്മറത്തേക്ക് നടന്നു. പിന്നാലെ വീഴിയും തിണയിൽ ചെന്നിരുന്ന അവനെ ഒന്നും മനസ്സിലാവാതെ അവൾ നോക്കി. എന്തു പറ്റി ആര്യേട്ടാ, എന്താണ് മുഖം വല്ലാതിരിക്കുന്നേ? ഏ, അവൾ അവനെ നെറുകയിൽ പതിയെ തലോടി. ഏ, ഒന്നുമില്ലടോ, എന്തൊരു വല്ലായ്മ. അവൻ ശബ്ദമില്ലാതെ പതിയെ പറഞ്ഞു, പനിക്കുന്നുണ്ടോ? അവൾ നെറ്റിയിൽ തൊട്ടു. ഇല്ലല്ലോ, ഞാൻ കഴിക്കാനെടുക്കാം. അവൾ അതും പറഞ്ഞ് ഉള്ളിലേക്ക് കയറിപ്പോയി. അവൾ പോകുന്നത് നോക്കിയിരുന്നവൻ, ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് ചെയ്ത് ഞാൻ അനുഭവിക്കുന്നു നീ ഹരി. ഓർമ്മയിൽ കേട്ട വാക്കുകൾക്ക് അവൻ ഞെട്ടലോടെ മുഖം തിരിച്ചു, തലയൊന്നു കുടഞ്ഞു. ഹരിയേട്ടാ വന്നേ, കഴിക്കാം. ഉള്ളിൽ നിന്ന് മിഴി ഉറക്കി വിളിച്ച് പറയുന്നത് കേട്ട് അവൻ മുഖം നന്നായി അമർത്തി തുടച്ചു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ തിരിഞ്ഞകത്തേക്ക് നടന്നു. ഏയ്, നീ ഇവിടെ ഇറങ്ങാനുള്ളതല്ലേ? കണ്ടക്ടർ വന്ന് തട്ടുമ്പോ മാള് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ക്ഷീണം കൊണ്ടും മയങ്ങിപ്പോയിരുന്നു മാള്. ധൃതി പിടിച്ച് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ചുറ്റും നോക്കി, നല്ല ഇരുട്ടാണ്, മഴക്കോളുണ്ട്. അവൾ പെട്ടെന്ന് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. ബാഗിൽ നിന്നും ഫോൺ എടുത്ത് അച്ചുവിനെ വിളിച്ചു. അച്ചുവേട്ടാ എവിടെയാ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. എടി, ഞാനിപ്പോ എത്തും. മറുപുറത്ത് നിന്ന് കാറ്റിന്റെ ശബ്ദമാണ് കൂടുതൽ കേൾക്കുന്നത്. അവൻ ബൈക്കിലാണെന്ന് മനസ്സിലായി. ഫോണ് കട്ട് ചെയ്ത് ചുറ്റും നോക്കി, താൻ മാത്രമേ ഉള്ളൂ. മനസ്സിൽ വല്ലാത്ത പേടി തോന്നി. എന്തോ ഇരുട്ടിപ്പ് വല്ലാത്ത ഭയമാണ്. അപ്പോഴേക്കും അച്ചു വണ്ടിയും കൊണ്ട് മുൻപിലെത്തിയിരുന്നു. ഒത്തിരി വൈകിയോ ഞാൻ? അച്ചുവിന്റെ കുസൃതിയോടെയുള്ള സ്വരം. ഏയ്, ഇപ്പൊ ഇറങ്ങിയുള്ളൂ ഞാൻ. അവൾ ബൈക്കിൽ കയറാനായി മുന്നോട്ട് നടന്നു. പക്ഷെ അപ്പോഴേക്കും മഴ ചെറുതായി ചാരി തുടങ്ങി. ഷിറ്റ്, മഴ പെയ്തു, കയറി നിൽക്കാം, അല്ലെങ്കിൽ മഴ മുഴുവൻ നനയേണ്ടി വരും. അച്ചു അവളെയും വലിച്ച് സ്റ്റോപ്പിലേക്ക് കയറി. മിഴിക്കുള്ള കേക്ക്? മാള് ചോദ്യഭാവേന അവനെ നോക്കി. ലൂക്കിയോട് വീട്ടിലെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആര്യേട്ടൻ വേണ്ടത് സെറ്റ് ചെയ്തോളാന്ന് രാവിലെ പറഞ്ഞിരുന്നു. ലൂക്ക് അച്ചുവിന്റെ ഹോസ്പിറ്റലിൽ അറ്റൻഡറാണ്. അച്ചു അവളോട് ചേർന്ന് നിന്ന് മുൻപിലും മഴയിലേക്ക് മിഴി പൂറ്റി. ഹോ, നല്ല മഴ, തണുപ്പ്, എനിക്ക് പല ചിന്തകളും വരുന്നു മാളൂ. അച്ചു അവളോട് ചേർന്ന് നിന്ന് കുസുന്തിയോട് പറഞ്ഞു, അയ്യട അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ, കൊഞ്ചാണ്ട് ബെഡ്റൂം അല്ല. അവൾ കണ്ണുരുട്ടിയപ്പോ അത് ശ്രദ്ധിക്കാതെ അവൾ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. ഏ അച്ചുവേട്ടാ, തല്ലു വാങ്ങോട്ടോ, ആളുകൾ ആരെങ്കിലും വന്നാൽ മോശമാണ്. അവന്റെ മുഖം ബാക്കിലേക്ക് തള്ളി. അത് കാണി അവൻ കുസൃതിയോട് അവളിൽ നിന്ന് അകന്നു മാറി. ആ, വഴിയിലായോണ്ടല്ലേ ഇങ്ങനെ, വീട്ടിലെത്തിയ പ്രശ്നമല്ലോ, ശരിയാക്കി തരാം. അവൻ മീശി പിരിച്ച് അവളെ നോക്കി കണ്ണെടുക്കി. അവളുടെ മുഖം ചുവന്നു പോയി, ചുണ്ടിലൊരു ചെറു പുഞ്ചിരി പിരിഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ മറുപടി തന്നില്ല ആര്യ നീ. രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ ആര്യനെ നോക്കി. അവൻ കഴിക്കുന്നതോടൊപ്പം തന്നെ എന്താന്ന് ചോദിച്ചു. ആ കൂട്ടോട് ഞാൻ എന്താ പറയേണ്ടത്? അമ്മ അവനെ തന്നെ നോക്കി. അതിനുള്ള മറുപടി അപ്പൊ തന്നെ പറഞ്ഞതാണല്ലോ, നിസാരമായി പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു. അത് കേട്ടപ്പോ ദേഷ്യം കൊണ്ട് അമ്മ വിറച്ചു. എന്തിനാ നീ ആരെ അവളെ കാത്തിരിക്കുന്നേ? നീ മാത്രം വിചാരിച്ച മതിയോ? ഏട്ടനെ നിന്നെ ഒട്ടും ഇഷ്ടല്ല, എന്നെയും. പിന്നെ എന്തിനാ പട്ടികളെ പോലെ കയറി ചെല്ലുന്നേ? അമ്മ രൂക്ഷമായി തന്നെ പറഞ്ഞു. ശരിയാണ്, അമ്മയെ പറയാനും പറ്റില്ല. അമ്മ അവൻ അമ്മയും ഇപ്പോ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോ തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുവാണോ? അമ്മ വീണ്ടും ശബ്ദമുയർത്തി. അമ്മ എന്തേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ, ഇത്രയും കാലത്തോരോ ചോദ്യങ്ങള്. വിഷമം മറക്കാൻ അമ്മയോട് കയർത്തു. അതിന് കാരണമുണ്ട്, എനിക്ക് വയ്യ ഇങ്ങനെ ആട്ടുതുമ്പ് കേൾക്കാൻ. അവളെ നോക്കുന്നതിൽ എനിക്ക് പ്രശ്നമല്ല, സന്തോഷമുള്ളൂ. പക്ഷെ ഏട്ടന്റെ സംസാരം. അവർ പാതയിൽ നിർത്തി, കൂടുതലൊന്നും പറയാതെ എഴുന്നേറ്റിപ്പോയി. അവനൊന്നും മിണ്ടാതെ അവർ പോകുന്നത് നോക്കിയിരുന്നു. മാളവും അച്ചുവും വീട്ടിലെത്തിയപ്പോ നേരം നന്ദിയിരുട്ടിയിരുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലും. കോളിമ്പെല്ല അമർത്തിയപ്പോ അമ്മ വന്ന് ഡോർ തുറന്നു. അവര് കേടന്നോ അമ്മേ? മാള് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഊവ്, രണ്ടാളും വാ, കഴിക്കാനെടുക്കാം. അമ്മ നേരെ അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്തു വെച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നു. മാളവും അച്ചും കൂടെ അപ്പോഴേക്ക് റൂമിലേക്ക് പോയി ഡ്രസ് മാറി വന്നു. അമ്മ കഴിച്ചില്ലേ? കഴിക്കുന്നിടയിൽ അച്ചു അമ്മയെ നോക്കി. ഊവ്, അവര് നെരിയതിന്റെ തുമ്പ് കൊണ്ട് കൈ തുടച്ചു. എന്നാ അമ്മ പോയി കിടന്നോ, ഞാൻ എടുത്തു വെച്ചോലായത്. മാള് അമ്മയോട് കിടക്കാൻ പറഞ്ഞു. അമ്മ കിടക്കാൻ പോയതും അച്ചു കടിച്ച പാത്രം എടുത്ത് മാളു അടുക്കളയിലേക്ക് പോയി കഴുകി വെച്ചു. വാ കിടക്കാം. അച്ചു പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അപ്പൊ ബർത്ത്ഡേയോ? മാള് അവരിൽ നിന്ന് അകന്ന് മാറി ചോദിച്ചു. ഈ ഏട്ടനിത് എന്ത് പണിയാ കാണിച്ചേ? അവള് പേറുപെറുത്തു. 12 ആവുമ്പോഴല്ലേ, അന്നേരം വന്ന് വിളിക്കാം നമുക്ക്. ഇപ്പൊ വാടി കിടക്കാം, നേരം 10:30. അച്ചുവിന്റെ ചോദ്യം കേൾക്കി അവൾക്ക് ചിരി വന്നുപോയി. അവളുടെ ചിരി കണ്ടതും അച്ചു അവളെ കെട്ടിപ്പിടിച്ചു. ഹൈ, വീട് അച്ചുവേട്ടാ, ആരെങ്കിലും കാണും. അവൾ പുഞ്ചിരിയോടെ ചുറ്റും നോക്കുമ്പോഴേക്കും അവളെയും പൊക്കിയെടുത്ത് അവൻ മുറിയിലേക്ക് പോയിരുന്നു. ഹരിയുടെ നെഞ്ചിൽ കിടന്ന് ഓരോ കഥകൾ പറഞ്ഞ് കിടക്കുവാണ് മിഴി. ഹരിയേട്ടാ എന്തോന്നും മിണ്ടാത്തേ. അവൾ കൊഞ്ചലോട് അവന്റെ കവളിൽ പിടിച്ച് വലിച്ചു. പക്ഷെ അവൻ അനക്കുമില്ലാതെ തന്നെ കിടന്നു. നിക്കറിയ കാളിലുറക്കാണെന്ന്.
മിനി അവന്റെ കിടത്തം കണ്ട് കുറുമ്പോടെ തിരിഞ്ഞു കിടന്നു. അത് കാണി അവൻ അവളെ ചേർത്ത് പിടിച്ചു. നേരം 12 കഴിഞ്ഞിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ മിഴി. അവൻ ആ കവളിൽ അമർത്തി ചുംബിച്ചു. അവൾ വിടർന്ന കണ്ണുകളോട് അവനെ നോക്കുമ്പോഴേക്കും വാതിലുമോട്ട് കേൾക്കാമായിരുന്നു. പതിയെ രണ്ടാളും എഴുന്നേറ്റിരുന്നു. വാ അല്ലേ രണ്ടാളും വാതിൽ തല്ലി പൊളിക്കും. ഹാരി കുസൃതിയോട് അവളെ പിടിച്ച് എഴുന്നേപ്പിച്ചു. എന്നിട്ട് പോയി വാതിൽ തുറന്നു. ഹാപ്പി ബർത്ത്ഡേ മിഴി. അവർ രണ്ടാളും വിസ് ചെയ്തു. രണ്ടാളും അവളെ പിടിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി. ആദ്യം ഞെട്ടിയെങ്കിലും അവൾ പുഞ്ചിരിയോട് അവർക്കൊപ്പം നടന്നു. കേക്ക് മുറിച്ച് ആദ്യം ഹരിയുടെ വായിൽ വെച്ചു കൊടുത്തു. പിന്നെ അമ്മക്കും മാളവനും അച്ഛനും കൊടുത്തു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ മാളും മിഴിക്ക് ഗിഫ്റ്റ് കൊടുത്തു. അവൾ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. അമ്മ അവളുടെ കവളത്ത് ഉമ്മ വെച്ചു. മറ്റൊന്നും അമ്മയുടെ കയ്യിൽ തരാനില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിയോടെ തിരിച്ച് അമ്മയുടെ നെറ്റിയിൽ അമർത്തി മുത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നല്ലാതെ ഹരി പ്രത്യേകിച്ച് അവൾക്കൊന്നും കൊടുത്തില്ല. എല്ലാവരും കേക്കെല്ലാം കടിച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലും വെച്ച് പോയി കിടന്നു. എങ്ങനെയുണ്ട് സർപ്രൈസ്? മുറിയിലെത്തിയപാടെ മിഴിയെ പിന്നിൽ നിന്ന് പുറന്നുകൊണ്ട് ഹരി ചെവിയോരം അടുത്ത് ചോദിച്ചു. സത്യായും ഒത്തിരി ഒത്തിരി ഇഷ്ടായേട്ടാ. മിഴിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് മറച്ചവൾ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആഹാ കരയുന്നു, ഇന്ന് കരയാൻ പാടില്ല. അവൻ ശാസനയോട് അവളെ തുളുമ്പിയ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് അവളെ പിടിച്ച് കട്ടിലിരുത്തി അലമാരയിൽ നിന്നും ഒരു പൊതിയെടുത്ത് അവൾക്ക് നേരം നീട്ടി. എന്താ ഹരിയേട്ടാ ഇത്? അവളിൽ കൗതുകം നിറഞ്ഞു. നീ തന്നെ തുറന്നു നോക്ക്. അവൻ തുറക്കാൻ പറഞ്ഞപ്പോ ചെറുചിരിയോട് അവൾ തുറന്നു നോക്കി. ഒരു ക്രീം കളർ നിറമുള്ള സാരി, വലിയ വർക്കൊന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അവൾ വിടർന്ന കണ്ണുകളോട് അവനെ നോക്കി. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. ഓവല്ലോ ഒത്തിരി ഇഷ്ടായി. ആ സാരി നെഞ്ചോരം ചേർത്ത് പിടിച്ച് കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നോക്കി. ചേരുന്നുണ്ട് നന്നായി. ആദ്യമായാണ് എന്റെ പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്. അവളുടെ സ്വരം വിടുന്നത് അറിഞ്ഞവൻ പതിയെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വാ ഉറങ്ങാം. അവളെ ചേർത്ത് പിടിച്ച് കിടക്കുന്നവനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നവൾ എപ്പോഴും ഉറക്കത്തിലേക്ക് വടുതി വീണു. പിറ്റേ ദിവസം പിറന്നാളായതുകൊണ്ട് തന്നെ രാവിലെ മിഴിയേയും കൂട്ടി അമ്പലത്തിൽ പോയിട്ടാണ് ഹരി ഓഫീസിലേക്ക് വന്നത്. അവൻ കയറി ചെല്ലുമ്പോൾ തന്നെ അനുരാധ എന്തോ തിരക്കിൽ ഓഫീസിൽ മുറിയിലാകെ തിരയുന്നുണ്ട്. അത് കണ്ടപ്പോ അവന്റെ പുരികം ചുളിഞ്ഞു. എന്താടോ കാര്യമായി അന്വേഷിക്കുന്നുണ്ടല്ലോ? ഹരി പുഞ്ചിരിയോടെ ചോദിച്ച് രജിസ്റ്ററിൽ ഒപ്പിടാനായി ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് നടക്കാൻ ഒരുങ്ങി. ഒന്നും പറയണ്ട സർ, ഒരു ക്ലയന്റിന്റെ ഫയൽ ഇന്നലെ ബാലകൃഷ്ണൻ സാർ എന്നെ ഏൽപ്പിച്ചിരുന്നു. ഇപ്പൊ അത് എത്ര നോക്കിയിട്ട് കാണുന്നില്ല. അവളാകെ തല പുകഞ്ഞുകൊണ്ട് കസേരയിലിരുന്നു. അനുരാധ, ബാലകൃഷ്ണ സാറ് വിളിക്കുന്നത് കേട്ടപ്പോ ചെറിയ പേടിയോടെ അവൾ എഴുന്നേറ്റു. ഈശ്വര എവിടെ പോയാവോ അത്? അനുരാധ പോകും വഴിയെ ദൈവത്തെ വിളിക്കുന്നുണ്ട്. അനുരാധക്ക് പിന്നാലെ ഹരിയും നടന്നു. എവിടെയാ ഫയല്? സാറ് ഗൗരവം ഇടാതെ ചോദിച്ചു. ഇപ്പൊ കൊണ്ടുവരാ സർ, ഒരു 5 മിനിറ്റ്സ്. തലതായത്തി പരുങ്ങിക്കൊണ്ട് പറയുന്നത് കേട്ടാണ് താനും അകത്തേക്ക് കയറിയത്. ഇഡിയറ്റ്, ഇത്ര ഇറസ്പോൺസിബിൾ ആണോടോ താൻ? ബാലകൃഷ്ണ സാറിന്റെ ശബ്ദം ഓഫീസ് കടന്ന് പുറത്തേക്ക് പോയി. നോക്കുമ്പോ അദ്ദേഹത്തിനൊപ്പം ഇന്നലെ കണ്ട ആ പെൺകുട്ടിയുണ്ട്, ജാനകി. സൈഡിൽ വെച്ച് രജിസ്റ്ററിൽ പോയി ഒപ്പുവെച്ച് എന്നിട്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് ബാലകൃഷ്ണ സാർ. അനുരാധക്ക് കൊടുത്ത കേസായിരുന്നത്. ഫയല് നന്നായി പഠിക്കാൻ കൊടുത്തത് എവിടെയോ കൊണ്ടുപോയി വെച്ചതിന് ആൾക്ക് നല്ലതുപോലെ കിട്ടി. എന്റെ ഒരു കോപ്പിയുണ്ട് സർ, ജാനകി ഇടയ്ക്ക് കയറി പറയുന്നുണ്ടെങ്കിലും. ബാലകൃഷ്ണ സാർ ജാനകിയുടെ മുമ്പിൽ വെച്ച് അനുരാധയോട് കടുപ്പിച്ച് സംസാരിക്കുന്നു. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ കേസ് ഈ നിൽക്കുന്ന ഹാരി സാറ് വാദിച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നു. മുറിക്ക് പുറത്തേക്ക് എത്തിയപ്പോ ജാനകി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അത് കേൾക്കെ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. യെസ് യെസ്, ഹരി വേണമെങ്കിൽ വാദിക്കട്ടെ. അനുരാധ യു മൈ ഗോ. സാറ് പറയേണ്ട താമസം. അനുരാധ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹരി നന്ദൻ, താൻ വാടൂ. സാറ് ഉള്ളിലേക്ക് വിളിച്ചപ്പോ ഉള്ളിൽ തോന്നിയ പദർച്ച പുറത്തേക്ക് കാണിക്കാതെ പതിയെ ഉള്ളിലേക്ക് നടന്നു. താൻ ഈ കേസ് ഏറ്റെടുക്കണം. ഹിറ്റ് ആൻഡ് റൺ ആയിരുന്നു കേസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ 6 വർഷങ്ങൾ കഴിയുന്നു. വിക്ടറി ഓൺ ദി സ്പോട്ടിൽ മരിച്ചു. അതത് യൂഷ്വൽ ആക്സിഡന്റ് പോലെയാണ് ആളുകൾ കണ്ടുള്ളൂ. എന്തിന്? അയാളുടെ കുടുംബക്കാര് പോലും. പക്ഷേ പിന്നീട് അയാളുടെ വീട് കുടിയൊഴിപ്പിക്കലും മറ്റുമായി പല പ്രശ്നങ്ങളും ആ കുടുംബത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് പറയാൻ, കേസ് നടത്താനൊന്നും ആരുമില്ല ആ കുടുംബത്തിൽ. ഉണ്ടായിരുന്നത് അയാളുടെ അച്ഛനും അമ്മയും പെങ്ങളുമാണ്. അവർക്ക് അതിനൊന്നും കഴിയില്ലായിരുന്നു. ഇതാ മരിച്ച ആളുടെ വീടിനകത്തുള്ള പെൺകുട്ടി ജാനകി. ഇതാണ് കേസിന്റെ ഫയലിന്റെ കോപ്പി. അനുരാധക്ക് കൊടുക്കുന്നതിനോടൊപ്പം ഞാനൊരു കോപ്പി എടുത്തു വെച്ചിരുന്നു. ബാക്കി ഡീറ്റെയിൽസ് ജാനകി പറഞ്ഞു തരും. വർഷങ്ങൾക്ക് ശേഷം തന്റെ ആദ്യത്തെ കേസല്ലേ. അടുത്ത മാസം 15 ഹിയറിംഗ്. സോ ഓൾ ദി ബെസ്റ്റ്. സാറ് കൈ കൊടുത്തു. ചെറു പുഞ്ചിരിയോട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് തൻ മുറിയിലേക്ക് വരുമ്പോൾ അനുരാധ ഫയൽ തിരികെയാണ്. ഹരിക്ക് പിന്നാലെ ജാനകിയും വരുന്നുണ്ട്. ഇനി നോക്കണ്ട, സാധനം കിട്ടി. ഹരി കയ്യിലെ കെട്ടുയർത്തി കാട്ടി. ഓ ഗോഡ്, സമാധാനം, ദാ ഒറിജിനൽ. അനുരാധ പെട്ടെന്ന് നിലത്ത് കിടന്നൊരു കെട്ടെടുത്തു. എന്നിട്ട് ഹരിക്ക് നേരെ നീട്ടി.
ജാനകിരിക്ക് ഹരി മുൻപിലെ സെറ്റിയിലേക്ക് വിരൽച്ചൂണ്ടി. ജാനകി അവനെ തന്നെ നോക്കിക്കൊണ്ട് അതിലേക്ക് അമർന്നു. മരിച്ചാളുടെ പേര് സുധിൻ എന്നായിരുന്നല്ലേ? കേസ് ഫയൽ ആകെ മൊത്തം നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു. അതെ, ജാനകി മന്യമായി പുഞ്ചിരിച്ചു. സാറി, കേസ് ഏറ്റെടുക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്ക് ഈ കേസ് താൻ തരുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഹരി അവളെ തന്നെ ഒറ്റുനോക്കി. ഒരിക്കലും ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളല്ലേ, ചാദിക്കില്ലെന്ന് തോന്നി. ജാനകിയുടെ നോട്ടം അവന്റെ കയ്യിലെ ഫയലിലേക്ക് നീണ്ടു. ഒരിക്കലും ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും ഹരിയിൽ കൗതുകം തിറഞ്ഞു. അതിന് അന്ന് നിങ്ങളൊരു ഗുണ്ടിയായിരുന്നില്ലേ? മാത്രമല്ല, അന്ന് കല്യാണം കഴിച്ചിട്ടുമില്ല. പക്ഷെ ഇന്നങ്ങനെയല്ലോ. ജാനകി പുഞ്ചിരിച്ചു. കൂടാവനും ഇതെല്ലാം കേൾക്കുന്ന അനുരാധക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷെ ഒന്നറിയാം, ജാനകി ഹരിക്ക് മുൻപേ അറിയാന്ന്. ഒരു പക്ഷെ അതുകൊണ്ടാവണം അവൾ ആദ്യമായി കണ്ടപ്പോ ഹരി അസ്വസ്ഥനായത്. കേസ് വിവരങ്ങൾ കൃത്യമായി പറഞ്ഞുകൊടുത്ത് ജാനകി പതിയെ പുറത്തേക്ക് ഇറങ്ങി. കൂടെ ഹരിയും. ജാനകി, പിന്നിൽ നിന്ന് ഹരി വിളിച്ചു. അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. എനിക്കല്പം സംസാരിക്കാനുണ്ടായിരുന്നു. അവൻ മുഖവരിയൊന്നുമില്ലാതെ അവൾ ഉറ്റുനോക്കി. കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണാ സാർ? അവൾ ഉടുത്തിരുന്ന കോട്ടൺ സാരി ഒന്നൊതുക്കി പിടിച്ചു. അല്ല, കുറച്ച് പേഴ്സണൽ. അവന്റെ ശബ്ദം വെറിച്ചു. എങ്കിൽ വേണ്ട സാർ, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. സാർ ഏതായാലും നന്നായി കേസ് പഠിക്കൂ. വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ കേസല്ലേ? അതുമല്ല, വീക്കിന് സാറിന് മുൻ കാപ്പുകീട്ട് അടുത്ത ആളും. ജാനകി ഒന്ന് പുഞ്ചിരിച്ചു. ഹരിയുടെ മുഖം വിളറിപ്പോയിരുന്നു. അവൾ തിരിഞ്ഞു നടക്കുന്നത് നോക്കി നിൽക്കെ പിന്നിലായി അനുരാധ വന്നു. കഴിക്കേണ്ടേ സാർ? അനുരാധ അവന്റെ തോളിൽ പിടിച്ചപ്പോഴാണ് ഹരി ഞെട്ടി തിരിഞ്ഞു നോക്കിയത്. അനുരാധ എല്ലാം കേട്ട് കാണുമെന്ന ചിന്ത അവനിൽ കടന്നുപോയി. ഏയ്, എന്താ? അവൻ സംശയത്തോടെ അനുരാധയെ നോക്കി. കഴിക്കേണ്ടേ? നേരെ 2 മണിയായി. സാറിന്റെ ഫോൺ അവിടെ കിടന്ന് അടിക്കുന്നു. വൈഫാണെന്ന് തോന്നുന്നു. അനുരാധ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഹരി ഒരു നിമിഷം ജാനകി പോകുന്ന വഴിയെ നോക്കി നിന്നു. ശേഷം തിരിഞ്ഞു നടന്നു. എന്താ ഹരിയുടെ ഫോൺ എടുക്കാത്തേ? കസേരയിൽ നിന്ന് ടേബിളിൽ കിടന്ന് റിങ് ചെയ്യുന്ന ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചപ്പോ മിഴിയുടെ പരിഭവത്തോടെയുള്ള സ്വരം. കുറച്ച് തിരക്കായി പെണ്ണേ. നിമിഷ നേരം കൊണ്ട് മനസ്സിലെ സംഘർഷം മുഴുവൻ അലിഞ്ഞു കൂടും. അവന് വല്ലാത്ത സ്നേഹം തോന്നി. നിദ്രയുടെ അരികിൽ പോയിരുന്നോ? ഹരി മുൻപിലെ സ്ഫടികക്കോളം പതിയെ കറക്കി. ഓ, പോയിരുന്നു. അവിടെ ആകെ പ്രശ്നമാണ് ഏട്ടാ. വൈകിട്ട് വാ, ചില കാര്യങ്ങൾ പറയാനുണ്ട്. മിഴി പറയുന്നത് കേട്ടപ്പോ സംശയത്തോടെ കണ്ണുകൾ കുറുക്കി. അപ്പോഴേക്കും അനുരാധ കഴിച്ചു വന്നു. ഹരി ഫോണിലേക്ക് നോക്കുമ്പോ സമയം നന്നേ വൈകി. ഞാൻ വിളിക്കാൻ മിഴി, കുറച്ച് തിരക്കാണ്, കഴിച്ചിട്ടില്ല ഞാൻ. ഹരി ഫോൺ വെച്ചു. പെട്ടെന്ന് തന്നെ കൈ കഴുകി വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വൈകുന്നേരം 10 PM വൈകിയാണ് ഹരി ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. അനുരാധയും മറ്റു അഡ്വക്കേറ്റ്സും നേരത്തെ പോയിട്ടുണ്ട്. ഹരി ഓഫീസ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി ബൈക്കിൽ കയറി. വണ്ടി പതിയെ മുൻപിലേക്ക് നീങ്ങി. നേരെ സന്ധ്യ മയങ്ങാൻ പോകുന്നു. ഇളങ്കാറ്റ് വീശുന്നുണ്ട്. വണ്ടി മുൻപോട്ട് പോകും തോറും അവന്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ തിരശീല പോലെ തെളിഞ്ഞു വന്നു. ശ്രുതിന് ഉമ്മറത്തുണ്ട് ജാനുവേ. നീ ഈ സാമ്പാർ അവന് കൊണ്ടുപോയി കൊടുത്തേ. എനിക്കിവിടെ 100 കൂട്ടം പണിയുള്ളതാണ്. അടുക്കള തന്നെ വെറുതെ ദാവണിത്തുമ്പ് തിരുത്തി പിടിച്ചിരുന്ന തന്റെ കയ്യിലേക്ക് അമ്മൊരു ഗ്ലാസ് തനിക്ക് നേരം നീട്ടി പറയുമ്പോ ഉള്ളിൽ നിന്ന് എവിടെയോ ഒരു പിടപ്പുയരുന്നത് താൻ അറിഞ്ഞിരുന്നു. വിറയലോടെ ഗൗരവം നിറഞ്ഞ ആ മുഖത്തേക്ക് നോക്കി സമ്പാനം കൊടുക്കുമ്പോ ഗൗരവമേറിയ മുഖത്ത് എന്നും വിടരാനുള്ള പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഭയപ്പാടോടെയല്ലാതെ ആ മുഖത്തേക്ക് ഇന്നേ വരെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു ചിരിക്കുവാൻ പുഞ്ചിരി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിയതും ധൃതിയിൽ ഉള്ളിലേക്ക് ഓടി ഒളിക്കുമ്പോഴും ഹൃദയം വല്ലാതെ മുടിച്ചിരുന്നു. ആ മുഖത്ത് നോക്കി ചിരിക്കേണ്ടത് മുഴുവൻ 1000 സൂര്യചന്ദ്രന്മാരുടെ ശോഭയിൽ ചുണ്ടിൽ വിരിഞ്ഞു. പ്രണയച്ചിവയുള്ള പുഞ്ചിരി. എവിടെ നോക്കിയാണോ വണ്ടി എടുക്കുന്നത്? പെട്ടെന്ന് ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. താൻ റോങ്ങിൽ വന്നതാണ്. ആ ചേട്ടനോട് ക്ഷമയും പറഞ്ഞ് പതിയെ വണ്ടിയെടുത്ത് പോയി. ഓർമ്മകൾ മാഞ്ഞുപോയി. പതിയെ തന്റെ മുഖത്തെ പുഞ്ചിരിയും മാഞ്ഞു. പഴയ ജാനുവിനെയല്ലേ ഇപ്പോ? അവളുടെ ആ കളിചിരികളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ ചിലർ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. വളവ് തിരിയുമ്പോ വീടിന് ഉമ്മറം കാണാം. ഉമ്മറത്ത് നിറയെ ആളുകളെ കണ്ടതും അവന്റെ കണ്ണുകൾ കുറുങ്ങി. ബൈക്കിന്റെ വേഗത കൂടി. പെട്ടെന്ന് തന്നെ അവൻ മുന്നോട്ട് കൊടുത്തു.